തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. മരവിപ്പിച്ചത് ആദായനികുതി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രിക്കൽ ബോണ്ടിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവന ഉണ്ടായത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പെട്ടെന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ മരവിപ്പ് എന്തിനാണ്, എങ്ങനെയാണെന്ന് വ്യക്തമാവുന്നതാണ്. എന്തായാലും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോൾ അത് ജനാധിപത്യത്തെ മരവിപ്പിക്കുന്നതിന് തുല്യമാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്നും 210 കോടി രൂപ തിരിച്ചുപിടിക്കാൻ ആദായനികുതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ സംഭവ വികാസം. കേന്ദ്രത്തിന്റെ ഇലക്ട്രിക്കൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധം എന്ന് വിളിച്ച് സുപ്രീം കോടതി റദ്ദാക്കിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മാർച്ച് 13 ബോണ്ടിന്റെ സംഭാവനകൾ, തുക, സ്വീകർത്താക്കൾ എന്നിവരെ വെളിപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ചെലവഴിക്കാനും വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും പണമില്ല. എല്ലാം ബാധിക്കും. ന്യായയാത്ര മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ബാധിക്കും, അജയ് മാക്കൻ പറഞ്ഞു. ഞങ്ങൾ നൽകുന്ന ചെക്ക് ബാങ്കുകൾ മാനിക്കുന്നില്ലെന്ന് ഇന്നലെ വിവരം ലഭിച്ചു. കൂടുതൽ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകളും പിടിച്ചെടുത്തു. ഞങ്ങളുടെ അക്കൗണ്ടുകളിലെ ക്രൗഡ് ഫണ്ടിംഗ് പണം മരവിപ്പിച്ചു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം 2022-23 കാലയളവിൽ പാർട്ടിക്ക് ലഭിച്ച സംഭാവനകളുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 720 കോടി രൂപയാണ് BJPക്ക് ഇക്കാലയളവിൽ സംഭാവന ലഭിച്ചിരുന്നത്. രാജ്യത്തെ 4 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ 5 ഇരട്ടിയാണ് BJPക്ക് മാത്രം ലഭിച്ചത്. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, CPM, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവർക്ക് ലഭിച്ച മൊത്തം സംഭാവനയുടെ 5 ഇരട്ടിയോളം BJPക്ക് മാത്രമായി ലഭിച്ചുവെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അതിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു.